സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും പ്രതിഷേധ കമ്മിറ്റിക്കാരും ചോദിക്കാത്ത അല്ലെങ്കിൽ മനപൂർവ്വം മറന്ന 15 ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ചോദ്യം 1. ആർക്കാണ് ഇത്രയും വലിയ അളവ് സ്വർണ്ണം വന്നത്? അത്രയും പണം മുടക്കാൻ കഴിയുന്ന ഭീമൻ ആരാണ്? യുഎഇ കോൺസുലേറ്റിന്റെ അധികാരപത്രം പ്രതി സംഘടിപ്പിച്ചത് എങ്ങനെയാണ്? സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച യുഎഇ കോൺസുലേറ്റിലെ ചടങ്ങിൽ ഇപ്പോൾ ഒളിവിലുള്ള സ്ത്രീക്കൊപ്പം പ്രമുഖ സ്വർണ്ണ വ്യാപാരിയും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്വർണ്ണ വ്യാപാരി യുഎഇ കോൺസുലേറ്റിലെ ചടങ്ങിൽ വന്നത് എങ്ങനെ? കോൺസുലേറ്റുമായും സ്വപ്ന സുരേഷുമായും അയാൾക്ക് എന്താണ് ബന്ധം? ഈ സ്വർണ്ണ വ്യാപാരി ആർഎസ്എസ് ബിജെപി നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളയാളും ഹിന്ദു ഇക്കണോമിക് ഫോറത്തിന്റെ നേതാവുമാണോ? കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ച രാഷ്ട്രീയ നേതാവ് ബിജെപിയുടെയോ പോഷക സംഘടനയുടെയോ നേതാവാണോ? ഈ സ്വർണ്ണ വ്യാപാരിയിലേക്ക് ശ്രദ്ധ തിരിയാതിരിക്കാനാണോ ആസൂത്രിതമായി രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നത്? ഈ ചോദ്യങ്ങളൊന്നും മാധ്യമങ്ങൾ ഉന്നയിക്കാത്തതിന്റെ പിന്നിലുള്ള സ്വാധീനം എന്താണ്? അത് പരസ്യമോ രഹസ്യമോ? മാധ്യമങ്ങളുടെയും ബിജെപി കേന്ദ്രങ്ങളുടെയും യഥാർത്ഥ ലക്ഷ്യം കുളം കലക്കി വമ്പൻ സ്രാവിനെ രക്ഷിച്ചെടുക്കലാണോ? ദൈനംദിനം കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാറുള്ള കേന്ദ്ര സഹമന്ത്രി 72 മണിക്കൂറായിട്ടും തുടരുന്ന മൗനത്തിന്റെ കാരണം എന്താണ്? സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റഡിയിലുള്ള സൗമ്യ എന്ന സ്ത്രീയുടെ ഒളിവിലുള്ള ഭർത്താവും കുമ്മനം രാജശേഖരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ സന്ദീപ് നായരെ ഒളിപ്പിച്ചിരിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും ഈ കള്ളക്കടത്തിന് പിന്നിലെ യഥാർത്ഥ രഹസ്യങ്ങൾ പുറത്തു വരരുതെന്ന നിർബന്ധമുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും നിശബ്ദരാക്കാനും ശ്രമിക്കുന്നതിന്റെ ഗൂഢലക്ഷ്യം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാരും ബിജെപിയുമാണ്. കേസിന്റെ ഗൌരവം മറച്ചു പിടിക്കാനും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളും ഇക്കിളി ചർച്ചകളും നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമുള്ള ബിജെപിയുടെ ശ്രമം ആരെയൊക്കെയോ സംരക്ഷിക്കാനാണ്. വരും നാളുകളിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങളാണ് പുറത്തു വരേണ്ടത്. അങ്ങനെ പുറത്തു വരികയാണെങ്കിൽ അത് ബിജെപിക്കും കോൺഗ്രസിനും ഒട്ടും ആശ്വാസമുണ്ടാക്കുന്നതായിരിക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ അവർ കാട്ടുന്ന വെപ്രാളം.